എല്ലാവർക്കും നമസ്കാരം. സോക്രട്ടീസിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു, ക്രിസ്തുവിന് മുൻപ് ജീവിച്ചിരുന്ന, ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ചിന്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോ, പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ. ഇവരാണ് ത്രിമൂർത്തികളായ ഗ്രീക്ക് ചിന്തകരായിട്ട് ലോകം വാഴ്ത്തുന്നത്. സ്വയം അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് മനസ്സിലാക്കുകയും ആ സന്ദേശം ലോകത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത ചിന്തകനായിരുന്നു സോക്രട്ടീസ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഏഷ്യക്കാരൻ ഒരിക്കൽ ചെന്നു. അയാൾ സോക്രട്ടീസിനോട് പറഞ്ഞു, താങ്കൾ മഹാനായ ഒരു ഗുരുവാണ്, എത്ര നല്ല മനുഷ്യനാണ്, എന്നിട്ടും താങ്കളുടെ ഒരു സുഹൃത്ത് താങ്കളെക്കുറിച്ച് പറഞ്ഞത് താങ്കൾ കേട്ടുവോ? സോക്രട്ടീസ് പറഞ്ഞു, ഞാൻ കേട്ടില്ല. അപ്പൊ ഏഷ്യക്കാരൻ പറഞ്ഞു, എങ്കിൽ ഞാൻ പറയാം. പറയാൻ ഒരുമ്പെട്ട ഏഷ്യക്കാരനോട് സോക്രട്ടീസ് പറഞ്ഞു, പറയാൻ വരട്ടെ, മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, അതിനുശേഷം താങ്കൾ എന്നോട് പറഞ്ഞാൽ മതി. ഒന്നാമത്തെ ചോദ്യം, താങ്കൾ എന്നോട് പറയാൻ പോകുന്ന കാര്യം ശരിയാണ് എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഒരു നിമിഷം ആലോചിച്ചിട്ട് അയാൾ പറഞ്ഞു, എനിക്കുറപ്പില്ല, അയാൾ പറഞ്ഞതാണ്, നാട്ടുകാരും അങ്ങനെ പറയുന്നുണ്ട്. സോക്രട്ടീസ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, താങ്കൾ പറയാൻ പോകുന്നത് നല്ല കാര്യമാണ് എന്ന് താങ്കൾക്കറിയാമോ? അയാൾ വീണ്ടും ആലോചിച്ചിട്ട് പറഞ്ഞു, അതേക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ആ ഉത്തരം കേട്ട് സോക്രട്ടീസ് മൂന്നാമത്തെ ചോദ്യം അയാളോട് ചോദിച്ചു, എനിക്ക് ഗുണകരമായ കാര്യമാണ് താങ്കൾ പറയാൻ പോകുന്നത് എന്ന് അറിയാമോ? ഏഷ്യക്കാരൻ പറഞ്ഞു, ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ആ മറുപടി കേട്ട് സോക്രട്ടീസ് അയാളെ ഉപദേശിച്ചു, ഉറപ്പില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്, ഗുണകരമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്, മറ്റുള്ളവരെ വളർത്തുന്നതിന് സഹായിക്കാത്ത ഒരു കാര്യവും സംസാരിക്കരുത്.